പെൺകരുത്തിന്റെ മഹിമ വിളിച്ചോതുന്ന ലേഡി സവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വേറിട്ട തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഠിനാധ്വാനികളായ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. ഹായ്, എൻ്റെ പേര് അനിജ. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. വെഡ്ഡിങ് ഫാഷൻ ഫോട്ടോഗ്രാഫിയാണ് ഞാൻ അധികം ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും വരുന്നൊരു ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് ഒരു എൻട്രി. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും മോഡലിംഗ് ഫോട്ടോഗ്രാഫിയും എൻ്റെ ഉള്ള ഡിഫറെൻ്റ് ആണ്. എന്തെന്ന് വെച്ചാൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സഡൻലി പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും അതിൽ. മറിച്ച് മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലൈറ്റ് വെക്കുവാനും അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിന് പോസിക്ക് എല്ലാ കാര്യം കൊണ്ടും നമ്മളുടേതായ ഒരു ടേസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മൾക്കിപ്പോൾ ഒരു എടുത്ത് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്സിങ്, ഇപ്പം ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, നമുക്കത് വീണ്ടും അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ കിട്ടിയില്ല എങ്കിൽ കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും റിസ്ക് ഉള്ളതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി തന്നെയാണ്. എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ക്രേസ് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അതിലിപ്പോൾ വീഡിയോഗ്രാഫി ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, ജേർണലിസം ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു മീഡിയസിനെ കൊണ്ടുവരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ ഫോട്ടോ ജേർണലിസം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അത് സ്ത്രീകൾക്ക് കുറച്ചും കൂടി ടഫാണ്, അതിൽ പോകേണ്ട, അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ഒരു ഇത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ അസിസ്റ്റൻ്റായിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താ പറയുക, ഫോട്ടോ മറ്റുള്ള ഫീൽഡിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം എന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അധികം, ഇപ്പോൾ ഫീമെയിൽസ് ഉണ്ടെങ്കിൽ കൂടിയും അധികം ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കിങ്ങനെ നോക്കാം എന്നൊരു ചിന്ത എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരോടാണെങ്കിലും എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ നല്ലൊരു അഭിപ്രായവും സപ്പോർട്ടുമാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ ഓക്കെ, ഞാൻ ആ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡ് തിരഞ്ഞെടുത്തു. അതുപോലെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. അത് വെഡ്ഡിങ് ഏറ്റവും കൂടുതൽ എനിക്ക് വൈൽഡ് ലൈഫാണ് ഇഷ്ടപ്പെടുന്ന ഒരു ഇത്. പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യം ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന ലെവലിലാണ് ഇപ്പോൾ ഞാൻ വെഡ്ഡിങ്ങും ഫാഷൻ ഫോട്ടോഗ്രാഫിയും ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഒരു ഫീമെയിൽ എന്ന ലെവലിൽ അതിൻ്റെതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടുണ്ട്, എന്നാൽ കൂടിയും വൈൽഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പേടി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ പേര് ഇപ്പോൾ എന്താ പറയുമ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി എൻ്റെ ഇൻട്രസ്റ്റ്, ഇപ്പോൾ പഠിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റില്ല. ഇപ്പം MBBS പഠിച്ചുകൊണ്ട് ഒരിക്കലും ഡോക്ടർ ആവാൻ പറ്റില്ല, അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ പഠിച്ചിറങ്ങി ഇപ്പോൾ 8-9 വർഷമായി, പക്ഷേ അതിനുള്ളിൽ എനിക്കൊരിക്കലും ഫോട്ടോഗ്രാഫി പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കും കൂടിയും കൂടുതലായിട്ടൊന്ന് ഇറങ്ങണം എന്നുണ്ട്, ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊണ്ട്. കുറേ പേര് സപ്പോർട്ട് ചെയ്തു, കുറേ പേർക്കൊരു സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സിയാദ് എന്ന് പറഞ്ഞ്, പുള്ളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് തന്നെ പുള്ളിനോടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹദാണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്നത്. എന്താന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു പഠിക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട് പുള്ളിനോട് പറഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ശരി നമുക്ക് ഫ്ലോറിലൊരു ഷൂട്ട് നടത്താമെന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ളവർ പറഞ്ഞു തന്നതിൽ നിന്നും പുള്ളി എനിക്ക് കുറച്ചും കൂടിയും കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പോൾ ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റ് വെക്കണം എന്നും പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിയുടെ അടുത്ത് നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ അന്നെടുത്ത ഫോട്ടോസ് ഞാൻ ആദ്യമായിട്ട് മൈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് ഇഷ്ടംപോലെ വർക്ക് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി, കുറേ അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി, നല്ല ഫോട്ടോസാണ്, ഒരു ഫീമെയിൽ എന്ന ലെവലിൽ നിങ്ങൾ ഇത്രയും നല്ല ഒരു ടാലൻറ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ച് കുറേ അഭിപ്രായങ്ങളും കുറേ അഭിനന്ദനങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ
ഓക്കെ ഫൈൻ, ഞാനത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്തു. ഫോട്ടോഗ്രാഫിയിൽ മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ലാലേട്ടനെ കാണുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഒന്നായിരുന്നു. അപ്പം മുമ്പൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ഓക്കെ നടക്കട്ടെ ആഗ്രഹം എന്ന് പറഞ്ഞു, കുറേ പേരൊക്കെ അത് നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഹരി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പുഞ്ചിരിക്കു പരസ്പരം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്, അതിൽ ലാസ്റ്റിൽ ലാലേട്ടൻ്റെ ബൈറ്റ് ഉണ്ട്, അപ്പം അതിൻ്റെ ഫോട്ടോഷൂട്ടിന് നീ തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്രയും, കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു, എന്നാൽ കൂടിയും ഒരു പ്രതീക്ഷ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ പോയി അവിടെ നിന്നെടുത്തു. അത്ര നമ്മൾ ഒത്തിരി ആരാധിക്കുന്ന ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ വെച്ച്. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അതിലെനിക്ക് കൂടുതൽ കുറേ എന്താ പറയുക അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ ചെയ്യാൻ വിക്രം, അതൊന്നും ജീവിതത്തിൽ എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതും എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. ഒരു ഈവനിങ്ങിൽ എന്നോട് പറഞ്ഞത് ഇന്ന ഇന്ന ദിവസം വരുന്നുണ്ട് പുള്ളി, അപ്പോൾ നിനക്ക് വന്നെടുക്കാം ഫോട്ടോസ് എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, ഞാൻ അവിടെയും ചെന്നു. അതും കാണാൻ പറ്റുന്നൊന്നും തീരെ പ്രതീക്ഷിച്ചതല്ല. ഇത് രണ്ടും എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. വീട്ടിൽ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുണ്ട്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം എന്താ പറയുക, ഒരു പെൺകുട്ടിയാകുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം എനിക്ക് ഫാദറില്ല, അപ്പോൾ മറ്റുള്ളവരെന്ത് പറയും, അയ്യോ, അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം മാറി കുറച്ച് കാര്യങ്ങൾ ഞാനത് സീരിയസ് ആയിട്ട് പോവുകയും മറ്റുള്ളവർ അമ്മേനോട് അതിനെക്കുറിച്ച് പറയാനും തുടങ്ങിയപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും ഇപ്പം കുറച്ച് ഇപ്പോൾ ചില സമയത്ത് വെഡ്ഡിങ് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നൈറ്റ് സ്റ്റേ ഉണ്ടാകാം, ചിലപ്പോൾ നൈറ്റ് ഭയങ്കര ലൈറ്റായിട്ടായിരിക്കാം. പക്ഷെ അതൊക്കെ എനിക്കിപ്പോൾ വീട്ടിൽ മനസ്സിലാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു വൈൽഡ് ലൈഫാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും മോഡലിംഗ് ആഡ് ഷൂട്ട് അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ കുറച്ചും കൂടിയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ, അപ്പം അതിൽ നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എടുക്കുന്നത്, നമ്മുടെ സന്തോഷം വേണം. അതോടൊപ്പം ഇപ്പം മോഡലിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഒരു മോഡൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പോർട്ട്ഫോളിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഫോട്ടോസ് ഇഷ്ടപ്പെടും, നമ്മളോട് പറയും, അതിൻ്റെ കമൻസ് വളരെ നന്നായിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ അടുത്തൊരു ഫോട്ടോഷൂട്ട് അവർ വേറെ സ്ഥലത്ത് ചെയ്യുമ്പോൾ അവർ ആ ഫോട്ടോനെ കുറിച്ച് ഒരു വശം മറന്നു നിന്നിരിക്കും, അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ കൂടിയും അതിനേക്കാൾ ആ ഒരു വെഡ്ഡിങ് കസ്റ്റമേഴ്സ് അവർക്ക് ആ കപ്പിൾസ് ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. അവർക്ക് പിന്നെ എന്താ പറയുക, വേറെ ഇഷ്ടം പോലെ ഫോട്ടോസ് അവരുടെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാലും ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ആ വെഡ്ഡിങ് ഡേയിൽ എടുത്തിരിക്കുന്ന താലി കിട്ടുന്നതോ എന്തുമായിക്കോട്ടെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മെമ്മറിയിൽ അതെന്തായാലും ഉണ്ടാവും. മറ്റുള്ള ഫാഷൻ ഫോട്ടോഗ്രാഫി ആ ഒരു ഇതുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് അവരുടെ ഒരു സന്തോഷം കൂടിയും എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ കാണാൻ പറ്റും. കാരണം അത് ലൈഫ് ടൈം നിൽക്കുന്നൊരു കാര്യമാണ് എത്ര നാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലും.